ചൊല്ലൂലേ ഒന്നര പതിറ്റാണ്ട് കാലം സജീവമായി മലയാള സിനിമയിൽ അർദ്ധ സെഞ്ചറി കടക്കും അഭിനയിച്ച ചിത്രങ്ങൾ അഭിനയം നിർത്തിയ കാല തവണ പോലും സിനിമയോ സിനിമാക്കാരോ നടിയെ തേടിയെത്തിയില്ല സ്നേഹാന്വേഷണങ്ങളോ പുരസ്കാരങ്ങളോ ആദരവോ ഒന്നും ലഭിക്കാതെ അങ്ങനെയൊരു ദിവസം കെ ശാന്തി എന്ന കോട്ടയം ശാന്തി വിടവാങ്ങി ജനന സമയത്ത് ബാലാരിഷ്ടതകൾക്കിടയിലും സിനിമയ്ക്ക് ഓജസ്സും തേജസ്സും പകർന്ന താരത്തിന്റെ മരണവാർത്ത പക്ഷേ നമ്മുടെ പത്രമുത്തശ്ശികൾ പോലും തമസ്കരിച്ചത് ഏറെ സങ്കടകരം ജനിച്ചത് കോട്ടയത്ത് അച്ഛന് മദ്രാശിയിൽ ടൈലറിംഗ് ആയിരുന്നു കൗമാരകാലത്ത് മദ്രാശിയിലും കോട്ടയത്തും മാറി മാറി താമസിച്ച കെ വി ശാന്തി ഇവിടെ ഗുരു ഗോപിനാഥനും അവിടെ ഉദയശങ്കറിനും പ്രിയപ്പെട്ട ശിഷ്യയായി ഉദയശങ്കറിന്റെ ഡാൻസ് ട്രൂപ്പിലെ പ്രധാനപ്പെട്ട അംഗമായി ഇന്ത്യയൊട്ടാകെ ശാന്തി അന്ന് നൃത്തം അവതരിപ്പിച്ചു അന്നത്തെ പ്രധാനമന്ത്രി നെഹ്റുവിൽ നിന്നുപോലും നാട്ടിമികവിന് അഭിനന്ദനമേറ്റുവാങ്ങിയ ശാന്തി പിന്നീട് ഉദയശങ്കറിൽ നിന്ന് വേർപെട്ട് സ്വന്തം ട്രൂപ്പ് തുടങ്ങി ഓർക്കാപ്പുറത്താണ് പാടാത്ത പൈകിളിയിൽ നസീറിനൊപ്പം അഭിനയിക്കാനുള്ള അവസരം വന്നത് പാടാത്ത പൈങ്കിളിയിൽ നാടൻ പെണ്ണായ മിസ് കുമാരിയുടെ ചിഹ്നമയുടെ ഒരു അപരം എന്ന നിലയിലാണ് ശാന്തിയുടെ കോളേജ് കുമാരി ലൂസിയുടെ വാർപ്പ് കുമാരിയുടെ കാമുകനായ നസീറിനോട് ഐ ലവ് യു എന്ന് പറഞ്ഞ് ഒരു തൂവാല നീട്ടുന്നതായിരുന്നു ചിത്രത്തിലെ ശാന്തിയുടെ ആദ്യ സീൻ മുമ്പ് ചോരി ചോരി എന്ന ഹിന്ദി ചിത്രത്തിൽ ഒരു നൃത്തരംഗത്ത് അഭിനയിച്ച പരിചയം മാത്രമുള്ള ശാന്തി അന്നേരെ വെള്ളം കുടിച്ചു എന്റെ മുഖത്ത് നോക്കി പറയേണ്ട പകരം തലമുടിയിൽ നോക്കി ഡയലോഗ് പറയൂ എന്ന പ്രനസീറിന്റെ പ്രോത്സാഹനത്തിൻ്റെ ബലത്തിൽ എങ്ങനെയോ ആ രംഗം നടി അഭിനയിച്ചു തീർത്തു പക്ഷേ ചിത്രത്തിൻ്റെ നിർമ്മാതാവ് സുബ്രഹ്മണ്യം ശാന്തിയിൽ ഒരു നല്ല നടിയുടെ നല്ല നർത്തകയുടെ സാന്നിധ്യം മണത്തറിഞ്ഞു അങ്ങനെ ആദ്യ ചിത്രത്തോടെ നടി നിലായുടെ കമ്പനി ആർട്ടിസ്റ്റായി മാറി ശാന്തിയുടെ കരിയറിലെ അമ്പത് സിനിമകളിൽ മുപ്പതിലധികവും നിലാ ചിത്രങ്ങളായിരുന്നു എന്നും എടുത്ത് പറയണം പാടാത്ത പൈങ്കിളി പുറത്തിറങ്ങിയ അൻപത്തി ഏഴിൽ ജയിൽപ്പുള്ളി അച്ഛനും മകനും മിന്നുന്നതെല്ലാം പൊന്നല്ല എന്നീ ചിത്രങ്ങളിൽ കൂടി ശാന്തി പ്രത്യക്ഷപ്പെട്ടു പ്രേമയും ശ്രീകലയും ലീലയും ഒക്കെ നടിയുടെ സ്വാഭാവിക അഭിനയത്തിന് നല്ല ഉദാഹരണങ്ങളായി അൻപത്തി ഒമ്പതിൽ പൂത്താലിയിൽ മാത്രമാണ് ശാന്തി അഭിനയിച്ചത് ഗ്രാമീണ സുന്ദരിയായ നളിനി മിസ് കുമാരിയുടെ സരോജയ്ക്കൊപ്പം പ്രാധാന്യം നേടുന്ന കാഴ്ച പൂത്താലിയിൽ കാണാം കുമാരി ശാന്തി കോംബോയുടെ മാധുര്യം പിന്നെയും പ്രേക്ഷകർക്ക് അനുഭവവേദ്യമാക്കിയ ചിത്രമായിരുന്നു പൂത്താലി അംബികയ്ക്കൊപ്പം സ്ക്രീൻ പങ്കിട്ട അരപ്പമനിലെ അമ്മിണി സത്യഭാമയായി എത്തിയ ഭക്തതുചേല ശ്രീരാമ പട്ടാഭിഷേകത്തിലെ ശൂർപ്പണക എന്നീ കഥാപാത്രങ്ങളൊക്കെ മലയാളത്തിലെ പെൺ താരങ്ങളിൽ അനുഷേധിയാക്കി ശാന്തിയെ വാർത്തെടുത്തു ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ആന വളർത്തിയ വാനമ്പാടിയിലും എഴുപത്തി ഒന്നിലെ ഇതിൻ്റെ തുടർച്ച ആന വളർത്തിയ വാനമ്പാടിയുടെ മകനിലും ശാന്തിയുടെ താര സാന്നിധ്യമുണ്ടായി എം എസ് മണിയുടെ ഡോക്ടറിൽ മുട്ടിയാൽ പൊട്ടിച്ചിരിക്കുന്ന എന്ന നിത്യഹരിത ഗാനത്തിലെ ശാന്തിയുടെ ലാസ്യഭാവങ്ങൾക്ക് ഇന്നും ആരാധകരേറെ തളർവാദം പിടിപെട്ട കാമുകൻ വേണുവിനോട് നിങ്ങളുടെ ശരീരത്തെയല്ല ഹൃദയത്തെയാണ് ഞാൻ സ്നേഹിച്ചത് എന്ന് കരളുറപ്പോടെ പറയുന്ന ഗ്രാമീണ സുന്ദരി സീത പ്രധാന നായിക ഷീലയുടെ ഡോക്ടർ ജയശ്രീക്കൊപ്പം തന്നെ അന്ന് ഡോക്ടറിൽ പ്രേക്ഷക ശ്രദ്ധ നേടിയെടുക്കും സമ്പന്ന യുവതി ലതയായി ഷീല ദരിദ്രകുമാരി രാധയായി ശാന്തി കൃഷ്ണൻ നായരുടെ ഡിറ്റക്റ്റീവ് ചിത്രം കറുത്ത കൈ ഷീല ശാന്തിമാരുടെ മാസ്മരിക പ്രകടനം കൊണ്ട് കൂടിയാണ് അറുപത്തിനാലിൽ വിജയം കയ്യെത്തിപ്പിടിച്ചത് ക്ലാരയും റബേക്കയുമായി ആ വർഷം അൾതാരയിലും ഷീല ശാന്തിമാർ പ്രത്യക്ഷപ്പെട്ടു ആറ്റം ബോംബ് ദേവാലയം എന്നിവയാണ് അറുപത്തിനാലിലെ മറ്റ് ശാന്തി ചിത്രങ്ങൾ ശാന്തിയുടെ കരിയറിലെ ഏറ്റവും മികച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നാണ് നിലായുടെ കാട്ടുമൈന കലയും കാമിനിയും എന്നീ ചിത്രങ്ങളിലെ ടൈറ്റിൽ വേഷങ്ങൾ നിലായുടെ തന്നെ സ്നാപക യോഹന്നാനിലെ നർത്തകി സൂപ്പർ ഹിറ്റ് ചിത്രം ഡോക്ടറിലെ ദുഃഖപുത്രി സീത ലഭിച്ച കഥാപാത്രങ്ങളെല്ലാം നടിക്ക് അഭിമാനിക്കത്തക്കതായി കാട്ടുമൈനയിൽ താർസൻ ആനന്ദിനൊപ്പമുള്ള സാഹസിക രംഗങ്ങൾ അനായാസതയോടെ ശാന്തി പകർന്നാടിയപ്പോൾ ചിത്രത്തിലെ ഷീലയുടെ നീലി പോലും മങ്ങിപ്പോയി ഉഷയായെത്തിയ രാഗിണിയോടാണ് ഗീതയായി കലയും കാമിനിയിലും നടി മത്സരിച്ചത് വീട്ടുകാരുടെ എതിർപ്പിനെ മറികടന്ന് ഒരിക്കൽ പ്രണയിച്ചു വഞ്ചിച്ച കാമുകന്റെ നാടകത്തിൽ പ്രധാന നടിയാവുന്ന ഗീതയുടെ കരുനീക്കങ്ങൾ കലയും കാമിനിയും കണ്ടവരുടെ മനസ്സിൽ ഇന്നും പച്ചപിടിച്ചു നിൽക്കുന്നു അറുപത്തഞ്ചിൽ മൂന്നും അറുപത്തി ആറിൽ നാലും അറുപത്തി ഏഴിൽ ആറും അറുപത്തെട്ടിൽ നാലും ചിത്രങ്ങളിൽ ശാന്തി അഭിനയിച്ചു വഞ്ചിച്ച പുരുഷന് സ്വന്തം കണ്ണുകൾ ദാനം ചെയ്ത് വിശുദ്ധ വിശുദ്ധപ്രണയത്തിൻ്റെ ശക്തി തെളിയിക്കുന്ന രാധയായി അറുപത്തഞ്ചിലെ നിലായുടെ വിശുചിത്രം കളിയോടത്തിലൂടെ വിജയനായികയുടെ പരിവേഷം നിലനിർത്തിയ ശാന്തി നിലായുടെ തന്നെ ഓണച്ചിത്രം മായാവിയിൽ ജയന്തി മാലിനി എന്നീ ഇരട്ട വേഷങ്ങളും ഭംഗിയാക്കി ആമിന എന്ന മുസ്ലിം യുവതിയായി ഇതേ വർഷം പട്ടുതൂവാലയിൽ ആകാശപ്പൊയ്യയിലുണ്ടൊരു പൊന്നുംതോണി എന്ന പാട്ടിന് ചാരുത പകർന്ന ശാന്തിയെ മറക്കാൻ പ്രേക്ഷകന് കഴിയുമോ ടൈറ്റിൽ വേഷത്തിൽ ജസി എന്ന പാപത്തിൻ്റെ സന്തതിയായി പുത്രി എന്ന ചിത്രത്തിലൂടെ അറുപത്തിനാലിൽ നടി എത്തിയെങ്കിലും ചുവടുകൾ പിഴച്ചു ദീനാമ്മയായി ആറന്മുള പൊന്നമ്മയും പുത്രി ജസിയായി ശാന്തിയും മത്സരിച്ചഭിനയിച്ച ചിത്രം ബോക്സ് ഓഫീസിൽ വൻ പരാജയമായി ഡോക്ടർ മൈക്കിൾ ആൻഡ് മിസ്റ്റർ ഹൈഡ് എന്ന എക്കാലത്തെയും മികച്ച ശാസ്ത്രകഥയെ പൈങ്കിളിവൽക്കരിച്ച് വികൃതമാക്കിയ കറുത്തരാത്രികളിലെ വിമലയാണ് അറുപത്തി ഏഴിലെ ശാന്തിയുടെ തെല്ലെങ്കിലും ശ്രദ്ധിക്കപ്പെട്ട ചിത്രം അറുപത്തിയെട്ടിൽ കടൽ എന്ന ചിത്രത്തിലും ശാരദ രാജശ്രീമാർക്കൊപ്പം മികച്ചൊരു വേഷം നടിയെ തേടിയെത്തി അഞ്ച് ചിത്രങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട അറുപത്തി ഒമ്പതിൽ ഉറങ്ങാത്ത സുന്ദരിയിലെ പ്രഭാവതിയാണ് നടിക്ക് കുറച്ചെങ്കിലും സമാശ്വാസം പകർന്നത് പാലാഴി മതനം കഴിഞ്ഞു എന്ന പാട്ടിലെ ശാന്തിയുടെ ഗ്രേസ് ഇന്നും പ്രേക്ഷകനെ ഏറെ മോഹിപ്പിക്കുന്നു ചട്ടമ്പിക്കവലയിൽ സത്യന്റെ സഹോദരിയായും നടി ആ വർഷം ശ്രദ്ധിക്കപ്പെട്ടു എഴുപതിനും ഇടയിൽ നായിക എന്ന നിലയിൽ ഒരു മുന്നേറ്റം ശാന്തിക്ക് കഴിയാതെ പോയി ഷീല ശാരദ ജയഭാരതി തൃത്തം പ്രബലമായത് വിജയശ്രീയുടെ ശക്തമായ ആധിപത്യം ഇവയെല്ലാം നടിയെ വെറുമൊരു സഹതാരമായി ഒതുക്കി നിർത്തി ഇക്കാലയളവിൽ പതിനഞ്ചോളം ചിത്രങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടെങ്കിലും എടുത്തു പറയത്തക്ക ഒരു കഥാപാത്രം ശാന്തിക്ക് ലഭിച്ചില്ല ആനന്ദമാധുരിയിൽ ഞാൻ എഴുപത്തഞ്ചിൽ മധു സംവിധാനം ചെയ്ത കാമം ക്രോധം മോഹമാണ് കെ വി ശാന്തിയുടെ അവസാന ചിത്രം ജയഭാരതിയും നന്ദിതാ ബോസും തുടങ്ങിയ ചിത്രത്തിൽ ശാന്തിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല വിവാഹിതയായി രംഗംവിട്ട നടി രണ്ടായിരത്തി ഇരുപതിലെ കോവിഡ് കാലത്ത് അധികമാരും അറിയാതെ ജീവിതവേഷം അഴിച്ചു വെച്ചു